തങ്ങളുടെ ആണവായുധ പ്രഹരശേഷി കൊണ്ട് ലോകത്തെ മുഴുവൻ മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയ രാജ്യമാണ് ഉത്തരകൊറിയ. ദക്ഷിണ കൊറിയയെ വർഷങ്ങളായി തങ്ങളുടെ ശത്രുക്കളായി പരിഗണിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഒന്നാം നമ്പർ ശത്രുവായി ഉത്തരകൊറിയ കരുതിയിരുന്നത് അമേരിക്കയെ തന്നെയാണ്. പരസ്പരം അധിക്ഷേപ വാക്കുകളിലൂടെ സ്കൂൾ കുട്ടികളെപ്പോലെ കലഹിക്കുന്ന ഈ രണ്ട് രാജ്യങ്ങളുടെ തലവന്മാരെ കണ്ട് ലോകം നടുങ്ങിയിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അമേരിക്കൻ പ്രസിഡൻ്റായ ഡൊണാൾഡ് ട്രംപും ഉത്തരകൊറിയൻ ഭരണാധികാരിയായ കിം ജോങ് ഉന്നും തമ്മിൽ കൈകൾ കോർത്തു പിടിച്ച് സൈനികരഹിത മേഖലയിലൂടെ നടന്നു നീങ്ങുന്നത് കണ്ട് ലോകം മുഴുവൻ കൈയടിച്ചു. രമ്യത എല്ലാവർക്കും വലിയ ആശ്വാസമാണ്. ഒന്നാലോചിച്ചു നോക്കിയാൽ ശത്രുവെന്ന് നാം കരുതുന്ന വ്യക്തിയാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ വരുമാന മാർഗങ്ങൾ എങ്ങനെ ചെലവിടണം എന്ന് പോലും തീരുമാനിക്കുന്നത് ഞാൻ ശത്രുവെന്ന് കരുതുന്ന വ്യക്തിയാണെന്ന് തിരിച്ചറിയുന്നത് വളരെ രസകരമായിരിക്കും. ഉദാഹരണമായി, നമ്മുടെ രാജ്യത്തിൻ്റേത് എന്നതുപോലെ തന്നെ എല്ലാ രാജ്യങ്ങളുടെയും വാർഷിക വരുമാനത്തിൻ്റെ സിംഹഭാഗവും ചെലവിടുന്നത് പ്രതിരോധ മേഖലയ്ക്ക് വേണ്ടിയാണ്. ഒരുപക്ഷെ മനുഷ്യൻ്റെ ഈ പ്രവണത അറിയാവുന്നതുകൊണ്ടാവണം ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വഴിയിൽ വെച്ച് തന്നെ ശത്രുവുമായി രമ്യതപ്പെട്ടുകൊള്ളു. കൂടുതൽ ജീവിതത്തിൽ മോശമായത് സംഭവിക്കാതിരിക്കാനാവണം ഈശോ നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുന്നത്. സ്നേഹമുള്ളവരെ, പ്രതികാരം ചെയ്യുന്നത് നിയമാനുസൃതമായി എനിക്ക് അർഹമായ കാര്യമായിരിക്കാം. ഒരുപക്ഷെ എന്നെ അധിക്ഷേപിച്ചതുപോലെ മറ്റൊരാളെ അധിക്ഷേപിക്കുവാൻ എനിക്ക് നിയമം അനുവദിച്ചു തരുന്നുണ്ടായിരിക്കാം. ഒരുപക്ഷെ ഞാൻ വേദനിച്ചതുപോലെ എന്നെ വേദനിപ്പിച്ചയാളെ വേദനിപ്പിക്കുവാൻ എൻ്റെ മനസ്സ് വെമ്പൽ കൊള്ളുന്നുണ്ടാവാം. പക്ഷേ പൗലോസ്ലിയ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, എല്ലാം നിയമാനുസൃതമാണെങ്കിലും എല്ലാം പ്രയോജനകരങ്ങളല്ല, എല്ലാം നിയമാനുസൃതമാണെങ്കിലും എല്ലാം പടുത്തുയർത്തുന്നില്ല. യഥാർത്ഥത്തിൽ പ്രതികാരം ചെയ്യാൻ സാധിക്കാത്ത നിസ്സഹായൻ്റെ ദൈവമാണ് നമ്മുടെ കർത്താവ്. നിയമാവർത്തന പുസ്തകത്തിൽ നമ്മൾ ഇപ്രകാരം വായിച്ചു കേൾക്കുകയാണ്, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ദൈവം ശ്രേഷ്ഠ ദൈവമാണെന്നല്ല, മറിച്ച് ദൈവം അടുത്തുള്ള ജനം ഇത്ര ശ്രേഷ്ഠ ജനതയാണ് എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. സ്നേഹമുള്ളവരെ, ദൈവം എൻ്റെ അടുത്തുണ്ടെന്നും എനിക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നും ബോധ്യമുള്ളവൻ, ഉറപ്പുള്ളവൻ ഒരു കാരണവശാലും അവൻ്റെ അസ്തിത്വത്തിൻ്റെ മഹിമയ്ക്ക് വേണ്ടി മറ്റൊരാളുടെ മേൽ പ്രതികാര നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയില്ലല്ലോ. ഇന്നത്തെ തിരുവചന ധ്യാനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതുതന്നെയാണ്. ദൈവജനമെന്നുള്ള, ദൈവത്തിൻ്റെ മകൾ മകൻ എന്നുള്ള സ്വന്തം അസ്തിത്വത്തെക്കുറിച്ച് ബോധവാനായിരിക്കുക. പ്രതികാര നടപടികൾ ദൈവത്തിൻ്റേതാണ്, അത് അവന് വിട്ടുകൊടുക്കുക. ആമേൻ.